പേരിന്റെ വേര് തേടി ഒരു യാത്ര പേരും വേരും മുതൽ മര്യാദയാണ് സാക്ഷാ സെൽവരാജിന്റെ ആദ്യ ചിത്രം തമിഴ് സിനിമയുടെ കാര്യം ഇവിടെ എന്തിനു പറയുന്നു എന്നാണ് ചോദ്യമെങ്കിൽ സാക്ഷാ സെൽവരാജ് മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് സ്വാതി തിരുനാൾ മുഗ്ധേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലൊക്കെ സാക്ഷ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഈ താരത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ഇതൊന്നുമല്ല ചിത്രമാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമായ ചിത്രം ദേ എന്നെ എടി പൊടിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കരുത് ഞാനും പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്നെ ചക്കരെ തങ്കക്കുടം പഞ്ചാരക്കട്ടി പോയി ചേട്ടന് പാല് വാങ്ങിച്ചോട്ടോ ചെല്ലേ नलोण पंचसार नलोण विशपे ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായ സാക്ഷയെ പെട്ടെന്നാരും മറക്കില്ല സാക്ഷയോ അത് രഞ്ജിനിയല്ലേ അതേ രഞ്ജിനിയാണ് പക്ഷേ സാക്ഷയുമാണ് കാരണം രഞ്ജിനി എന്ന നടിയുടെ യഥാർത്ഥ പേരാണ് സാക്ഷ സെൽവരാജ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിന് ശേഷം രഞ്ജിനി സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് പാട്ടിന്റെ പിന്നിലെ അണിയറ കഥകളുമായി പാട്ടേ പാട്ടേ കൂടവിടെ ഊച്ചൽകാതർ എഴുതി ഔസേപ്പച്ചനാണ് വിട്ട പാട്ടാണ് അശോകൻ പാടി അഭിനയിച്ച ഈ പാട്ടിന്റെ പ്രത്യേകത അതിന്റെ ആലാപന ഭംഗിയാണ് യേശുദാസോ ജയചന്ദ്രനോ എം ജി ശ്രീകുമാറോ അല്ല പാടിയിരിക്കുന്നത് പിന്നെ ആരാണ് ഒന്നുകൂടി നമുക്ക് ഒന്ന് കേട്ട് നോക്കാം ജാലകമുന്നു തുറന്നു നീ മോഹന ദർശനമേകുമ്പോൾ ജാലകമുന്നു തുറന്നു നീ മോഹന ദർശനമേകുമ്പോൾ എന്നുള്ളിലേ പൂവും നിറാ ആരോമലേ ഇനി അണിയൂ സഖി നിന്റെ നെഞ്ചിൽ ഇരുളി ശ്രുതിശുദ്ധം ഭാവബദ്ധം സ്വരമധുരം എന്നിട്ടും ഗായകൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംഗീത സംവിധായകനോട് തന്നെ ചോദിച്ചു നോക്കാം പ്രിയതേ പ്രിയതേ സ്വരമാകുന്നു വെൻ മൗനവും സുരലാവണ്യമായി അതെ ഔസേപ്പച്ചനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ചിത്രം മൃത്യുഞ്ജയൻ പ്രിയതേ സിനിചിത്രത്താരന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു സിനിമാ ലോകത്തെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ